ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവീവിലുണ്ടായ വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. ഭീകരാക്രമണം ഇസ്രായേൽ. അക്രമിയെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി. 27-കാരനായ പലസ്തീനിയൻ യുവാവാണ് അക്രമിയെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിവരങ്ങളുമായി ദിവീഷ് മണിയാണ് ചെയ്യുന്നത് ന്യൂസ് ഡെസ്കിലും. ദിവീഷ്, എന്താണ് ഉണ്ടായത് സംഭവം? ഹാഷ്മി, ഇന്നലെ രാത്രിയാണ് ടെലവീവിൻ്റെ ഈ ജൂത വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന മേഖലയായ ബെനൈ ബ്രേക്ക് എന്ന പ്രദേശത്ത് ഈ വെടിവെയ്പ്പുണ്ടായത്. വാഹനത്തിലെത്തിയ അക്രമി റോഡിലൂടെ സഞ്ചരിച്ചിരുന്നവരെ ഏറ്റവും അടുത്ത് നിന്ന് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ്. ഉടനടി തന്നെ സുരക്ഷാ സേന അവിടെ എത്തുകയും ഈ അക്രമിയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 27-കാരനായ വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള പലസ്തീൻകാരനായ യുവാവാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹമാസ് ഈ ഒരു ആക്രമണത്തെ പ്രശംസിച്ചുകൊണ്ട് ടെല്ലവീവിലെ ഓപ്പറേഷൻ എല്ലാവിധ ആശംസകളും എന്ന നിലയിൽ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നതാണ് ഹമാസിലേക്കുള്ള ഒരു ബന്ധം ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇത് 3-ാമത്തെ ആക്രമണമാണ് ഇസ്രായേലിൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും സമാനമായ രീതിയിലുണ്ടായ വെടിവെയ്പ്പിൽ 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതിൽ 2 പേർ പോലീസുകാരായിരുന്നു. അതും ഇതുപോലെ തന്നെ വാഹനത്തിലെത്തിയ അക്രമി നേരിട്ട് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അങ്ങനെ ഇതുവരെ ആദ്യ ആക്രമണങ്ങളിൽ 6ഉം ഇന്ന് ഈ ഇന്നലെ രാത്രിയുണ്ടായ ആക്രമണത്തിൽ 5ഉമായി 11 മരണങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഉണ്ടായത്. ഈ ആക്രമണത്തിന് പിന്നാലെ തന്നെ നഫ്താലി ബെനറ്റ് ഇസ്രായേലി പ്രധാനമന്ത്രി അടിയന്തരമായി സുരക്ഷാ യോഗം വിളിച്ചു, സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. അറബ് ഭീകരത ഇസ്രായേലിൽ വർദ്ധിക്കുന്നുവെന്ന ഒരു വിലയിരുത്തലാണ് ബെനറ്റ് നടത്തുന്നത്. ഭീകരവാദത്തിനെതിരെ അതിശക്തമായ നടപടികളുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്ക ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. ഇന്ത്യയും ഈ ആക്രമണത്തിൽ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ഇസ്രായേലിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി അറബ് വംശജരും ജൂതരും തമ്മിലുള്ള പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നു എന്നതിൻ്റെ സൂചനയായി തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലുണ്ടായ ഈ വെടിവെപ്പിനെയും കാണുന്നത്. ദിവിഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.